ശ്യാം പറഞ്ഞതുപോലെ തന്നെയാണ് ചന്ദ്രശേഖർ ആദ്യം ചിന്തിച്ചത്. എങ്കിലും അവന്റെ ഡീറ്റെയിൽസ് അന്വേഷിക്കാൻ ഞാൻ പറഞ്ഞിരുന്നു. ചന്ദ്രശേഖർ അത് അന്വേഷിക്കുകയും ചെയ്തു. യദുകൃഷ്ണൻ കൊല്ലപ്പെടുന്ന സമയത്ത് മിന്നൽ രാജു ജയിലിലാണ്. അതിന് തെളിവുണ്ട്. ജയിൽ റെക്കോർഡ്സ് പരിശോധിച്ചിട്ടാണ് ഇക്കാര്യം ഉറപ്പിച്ചത്. ആ സമയത്ത് അവൻ പരോളിലായിരുന്നില്ല, ജയിലിൽ തന്നെ ഉണ്ടായിരുന്നു. അവൻ കുറ്റം സമ്മതിച്ചതില്ല മേഡം, കൊന്ന രീതിയും പറഞ്ഞു. അവനല്ല പ്രതിയെങ്കിൽ എങ്ങനെ കുറ്റം സമ്മതിച്ചു? അതാണ് ഞാനും ആലോചിക്കുന്നത്. ജയിലധികൃതർ വളരെ രഹസ്യമായി ചില പ്രതികൾക്ക് രാത്രിയിൽ പുറത്തിറങ്ങാൻ അവസരം കൊടുക്കാറുണ്ട്. അക്കാര്യം മാഡത്തിനും അറിയാവുന്നതല്ലേ? അങ്ങനെ ഒരു സഹായം ഈ മിന്നൽ രാജുവിനും കിട്ടിയിരിക്കാം. കൊല നടത്തിയതിനു ശേഷം പുലരുന്നതിന് മുമ്പേ അവൻ ജയിലിലേക്ക് തിരിച്ചുപോയി കാണും. ശ്യാമിന് ഈ രാജുവിനെ നേരത്തെ അറിയാമായിരുന്നു. കേട്ടിട്ടുണ്ട്, ഒരു വാടക ഗുണ്ടയാ, അത്യാവശ്യം മോഷണം. അന്ന് ഒരു മോഷണ കേസുമായി ബന്ധപ്പെട്ടല്ലേ രാജുവിനെ ശ്യാം പൊക്കിയത്? അതെ മേഡം. പക്ഷേ അങ്ങനൊരു കേസ് അവിടെ രജിസ്റ്റർ ചെയ്തതായിട്ട് കാണുന്നില്ലല്ലോ ശ്യാം. സാധാരണ കുറ്റം തെളിഞ്ഞാലെങ്കിലും അറസ്റ്റ് രേഖപ്പെടുത്തേണ്ടതല്ലേ? സോറി മേഡം, അതൊരു വീഴ്ചയാണ്. ചോദ്യം ചെയ്യലിനിടയിൽ യദുകൃഷ്ണന്റെ കൊലപാതകത്തിന് പിന്നിൽ അവനാണെന്നൊരു സൂചന കിട്ടി. പിന്നെ ശ്രദ്ധ അതിലേക്കായി. അപ്പൊ തന്നെ മാഡത്തിന് വിവരം അറിയിച്ചു. ഞാൻ അന്വേഷിക്കുന്ന കേസിലെ പ്രതി അവനാണെന്നറിഞ്ഞപ്പോ മറ്റേ കേസ് വിട്ടുപോയി. ഇതെല്ലാം വെറും ഒഴിവഴികൾ മാത്രമാണ്. വീഴ്ച പറ്റിയതായി ഞാൻ സമ്മതിക്കുന്നല്ലോ സർ. എങ്കിലും യദുകൃഷ്ണന്റെ കൊലപാതകയെ കണ്ടെത്തിയതിന്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ ഞാൻ അഭിമാനിക്കുന്നു. അന്ന് ചോദ്യം ചെയ്തപ്പോ ജയിലിലായിരുന്ന കാര്യം രാജു പറഞ്ഞില്ലല്ലോ. കുറ്റമേറ്റു പറഞ്ഞ സ്ഥിതിക്ക് അക്കാര്യം അവൻ സൂചിപ്പിക്കേണ്ടതാണല്ലോ. അവൻ ഒത്താശ ചെയ്തു കൊടുത്ത ജയിൽ ഉദ്യോഗസ്ഥരെ കൊടുക്കണ്ടെന്ന് കരുതി കാണും. അപ്പോ ഇപ്പോഴും പ്രതി മിന്നൽ രാജു തന്നെയാണെന്ന് ശ്യാം ഉറപ്പിക്കുന്നു. തീർച്ചയായും മേഡം. അല്ലെന്ന് മാഡത്തിന് തോന്നുന്നുണ്ടോ? ഒരു അജ്ഞാതന്റെ ഫോൺ കോളിന് പുറകെ പോയി എന്തിനാ മാഡം വെറുതെ സമയം കളയുന്നത്? പ്രതി കുറ്റസമ്മതിച്ചു, അകത്താവുകയും ചെയ്തു, ഒരു പരാതിയും ഇല്ല. ഇതിനു പുറകെ പോണ്ട മാഡം. ഇനി അന്വേഷണത്തിനൊടുവിൽ മിന്നൽ രാജു നിരപരാധിയാണെന്നെങ്ങാനും തെളിഞ്ഞാൽ അവനെ പിടിച്ച് തെളിവുണ്ടാക്കി ജയിലിലടച്ചതിന് നമ്മളാവും കുറ്റക്കാർ. മനുഷ്യാവകാശ പ്രവർത്തകർ അടങ്ങിയിരിക്കൂ, മാധ്യമങ്ങൾ അടങ്ങിയിരിക്കൂ. വെറുതെ അതിനൊന്നും തലവച്ചു കൊടുക്കണ്ട വേണം. ഇതങ്ങ് വിട്ടേക്ക്. ഇനി അന്വേഷണം ഒന്നും നടത്തണ്ട വേണം. വെറുതെ തലവേദന ഉണ്ടാക്കണോ? ഞാനൊന്ന് ആലോചിക്കട്ടെ. ശാമ്പയ്ക്കോ മേഡം, അവനെല്ലാം ഭാവം മാറ്റി ശ്രദ്ധിച്ചു. ഈ കേസുമായി മുന്നോട്ട് പോകുന്നതിൽ അവനെന്തോ അസ്വസ്ഥത ഉള്ളതുപോലെ. ഏതായാലും ഞാനിത് ഇവിടം കൊണ്ട് അവസാനിപ്പിക്കുന്നില്ല. ഒരു സത്യം ഇവിടെ ഒളിഞ്ഞിരിപ്പുണ്ട്. എനിക്ക് ചില സംശയങ്ങളുണ്ട്. ആ സംശയങ്ങൾ തീർത്തേ പറ്റൂ. സാർ ഇവിടേക്ക് വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞു, അതാ ഞാൻ ഇങ്ങോട്ട് വന്നത്. സാറിനെ കാണാനായിട്ട് ഞാൻ കുറെ നേരമായിട്ട് വെയിറ്റ് ചെയ്യുന്നു. എന്താ കാര്യം? അപ്പൊ സാർ അതങ്ങ് മറന്നോ? ഞാൻ കുറച്ച് കാശ് വെച്ചിരുന്നു, തരാന്ന് സാർ പറഞ്ഞതാ. പക്ഷെ അതിനുശേഷം സാറിന്റെ അഡ്രസ് ഇല്ല. തരാം, തനിക്ക് അറിയാവുന്നതല്ല എന്റെ അവസ്ഥ. സാറിന്റെ അവസ്ഥയ്ക്ക് അങ്ങ് മാറിയില്ലേ? മിന്നൽ രാജ് ജയിലിലായി, സാറ് രക്ഷപ്പെട്ടു, സാറ് സന്തോഷത്തോടെ കഴിയല്ലേ ഇപ്പോ? കോടീശ്വരിയായ സാറിന്റെ ഭാര്യയോട് ചോദിച്ചാൽ പൈസ കിട്ടില്ലേ? ഈ ദരിദ്രനായ പോലീസുകാരന്റെ ആവശ്യം തീർക്കാം. സാറൊന്ന് മനസ്സ് വെച്ചാൽ മതി. രാജു അകത്തായെന്ന് വെച്ച് സാറ് സേഫായി എന്ന് കരുതണ്ട. എല്ലാ രഹസ്യവും ഞാൻ തുറന്നു പറഞ്ഞാൽ
സാറകത്താകും രാജു പുറത്തു വന്നു. സാറ് കാശ് തരുമെന്ന് പ്രതീക്ഷയിലാണ് ഞാൻ സത്യം പറയാത്തത്. പക്ഷെ സാർ എന്നിട്ട് വട്ടം ചുറ്റിക്കുക കാശ് തരാതെ. എൻ്റെ ഫ്രണ്ട്സൊക്കെ എന്നോട് പറഞ്ഞു, നീ ദീപ്തി മേഡത്തിൻ്റെ മുന്നിൽ ചെന്ന് സത്യം പറയാൻ, മാപ്പ് സാക്ഷിയെ എനിക്ക് രക്ഷപ്പെടാം, പക്ഷേ സാറകത്താവും. കാശ് കിട്ടുമെന്ന പ്രതീക്ഷയിൽ ഞാൻ ഇത്രയും നാളും കാത്തിരുന്നു. ഇനി കാത്തിരിക്കാൻ വയ്യ സാർ. നീ കാത്തിരിക്കുകയല്ല, എനിക്കെതിരെ ചെറിയ രീതിയിൽ പണി തുടങ്ങിയതായിട്ട് ഞാൻ അറിഞ്ഞു. സാറിന് മനസ്സിലായല്ലോ, സമാധാനമായി. ഇപ്പോഴുള്ളത് ചെറിയ വെടിമരുന്ന് മാത്രം. ബോംബ് സ്ഫോടനം പുറകെ വരും എനിക്ക് കാശ് തന്നില്ലെങ്കിൽ. പ്രശാന്തെ, നീ എന്നെ കൊടുക്കരുത്, ഞാൻ നിനക്ക് കാശ് തരാം. എപ്പോ? ഒരു ഒരാഴ്ച കൂടെ നീ കാത്തിരിക്കും. ശരി, ഒരു 4 ദിവസം. 4 ദിവസം ഞാൻ കാത്തിരിക്കാം. എന്നിട്ടും കാശ് തന്നില്ലെങ്കിൽ SI ശ്യാംകുമാർ സാറ് ജയിലിൽ പോകും. ഇവൻ തന്നെയാണ് അജ്ഞാതനെന്ന് പറഞ്ഞ് ദീപ്തി മേഡത്തിന് ഫോൺ ചെയ്തത്. ഇവൻ തന്നെയാണ് ആ ഇൻഫോർമർ. എന്നെ പേടിപ്പിക്കാൻ, കാശ് നേടാൻ ഇവൻ കളിക്കുന്ന കളി തന്നെയാണ്. യേതുകൃഷ്ണനെ കൊന്നെന്ന കുറ്റം സ്വയം ഏറ്റുപറഞ്ഞവനാണ് രാജു. അവൻ ജയിലിലാവുകയും ചെയ്തു, കേസ് ഫയൽ ക്ലോസ് ചെയ്തു. പിന്നെന്തിനാണ് വീണ്ടും ഇത് കുത്തിപ്പോക്കുന്നത്? മിന്നൽ രാജു അല്ല പ്രതിയെന്ന് ദീപ്തി മേഡം മനസ്സിലാക്കിയോ? അന്വേഷണം എന്നിലേക്ക് വരികയാണോ? ഏതായാലും ഇവിടെ നിന്ന് മാറി നിൽക്കുന്നതാണ് നല്ലത്. ശ്യാമയുടെ അച്ഛനെ കണ്ടായിരുന്നു? ഇല്ല, നീ അക്കാരി ഇനിയും വീട്ടിലെ രാധിക. നിനക്കെന്തായടാ ഒരു പരവേശം പോലെ. എന്ത് പരവേശം? ആ പിന്നെ, അമ്മയ്ക്ക് വിഷമമാവുന്ന രാധികയ്ക്ക് സന്തോഷമാവുന്ന ഒരു കാര്യം ഞാൻ പറയാം. എന്താന്ന് പറ? ഞാനും രാധികയും ഒരു യാത്ര പോയാലോന്ന് ആലോചിക്കുക. ആലോചിക്കുന്നു എന്ന് പറഞ്ഞുകൂടാ, പോകാൻ തീരുമാനിച്ചു കഴിഞ്ഞു. എവിടേക്കാ യാത്ര? അബുദാബിയിലേക്ക്. പെർമിഷൻ വാങ്ങണം, അത് ഞാൻ പെട്ടെന്ന് ശരിയാക്കാം. അടുത്ത ദിവസം തന്നെ അബുദാബിയിലേക്ക് പോകുന്നു. ഇതാണോടാ എനിക്ക് വിഷമമുണ്ടാക്കുന്ന കാര്യം? നിങ്ങൾ യാത്ര പോകുന്നതിൽ എനിക്ക് സന്തോഷമല്ലേ ഉള്ളൂ. ഹണിമൂൺ ട്രിപ്പ് പോയിട്ട് പെട്ടെന്ന് മടങ്ങി വരേണ്ടി വന്നു. ആ സങ്കടം ഇതിൽ തീർക്കാം അല്ലേ ഷമേട്ട? അതെ, കമ്പനിയിലെ പാർട്ണറായി, ഇനി അതിന്റെ കാര്യം നോക്കണ്ടേ? യാത്ര പോയാ അതെങ്ങനെ നടക്കും? ആ ഒരു പ്രശ്നമേ ഉള്ളൂ. അതൊക്കെ അതിന്റെ വഴിക്ക് നടക്കും, അമ്മ ടെൻഷൻ അടിക്കണ്ട. എന്തായാലും എനിക്ക് സന്തോഷമായി. ഞാൻ ഇക്കാര്യം അച്ഛനെ ഒന്ന് വിളിച്ച് പറയട്ടെ, അച്ഛന് സന്തോഷമാവും. ഹലോ മോളെ. അച്ഛാ, ഞാനും ശ്യാമേട്ടനും കൂടി ഒരു ടൂർ പോകാൻ തീരുമാനിച്ചു, അബുദാബിയിലേക്ക്. അത് പറയാനാ വിളിച്ചത്. ശ്യാമാണോ ടൂർ പ്ലാൻ ചെയ്തത്? അതെ. എന്തിനാ പെട്ടെന്ന് ഇങ്ങനൊരു യാത്ര, പ്രത്യേകിച്ചും ഈ അവസ്ഥയില്? നിന്റെ വയറ്റിലൊരു കുഞ്ഞു വളരുന്നുണ്ടെന്നുള്ള കാര്യം നീ മറന്നോ? ദീർഘയാത്രകൾ പാടില്ലെന്നല്ലേ ഡോക്ടർ പറഞ്ഞിട്ടുള്ളത്? ഫ്ലൈറ്റിലല്ലേ അച്ഛാ പോകുന്നത്? ഫ്ലൈറ്റിൽ പോയി നേരെ അവിടെ ഇറങ്ങും, പിന്നെ മുറിയിൽ അടച്ചിരിക്കും. അതാണോ പ്ലാൻ? എടി, അവിടെയൊക്കെ കറങ്ങി കാണാനല്ലേ പോകുന്നത്? ഈ സമയത്ത് അത് വേണ്ട. ശ്യാമിനെ പറഞ്ഞ് മനസ്സിലാക്ക്, അബുദാബിയിലേക്കെന്നല്ല, നീ വീട്ടിന് പുറത്തിറങ്ങരുത്. ഞാനത് സമ്മതിക്കില്ല, പറഞ്ഞേക്ക് ശ്യാമിനോട്. അച്ഛാ പ്ലീസ്. രാധികേ,
പറയുന്നതനുസരിക്ക് നീ എങ്ങോട്ടും പോകുന്നില്ല. അവന് സംശയമുണ്ട്, പേടിക്കുന്നുണ്ട്. അവൻ രക്ഷപ്പെടാൻ നോക്കുക, അവൻ എവിടേക്കും പോകില്ല. അച്ഛൻ പറഞ്ഞു ഇപ്പൊ ടൂറ് പോകണ്ടെന്ന്. ഞാൻ പ്രഗ്നന്റ് അല്ലേ, ഈ സമയത്ത് യാത്ര വേണ്ടെന്ന് പറഞ്ഞു. കുഞ്ഞിനെ നശിപ്പിക്കാൻ പറഞ്ഞ ആളാണോ ഈ പറയുന്നേ? അച്ഛൻ പോകണ്ടെന്ന് പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് യാത്ര ക്യാൻസൽ ചെയ്യാം ശ്യാമേട്ട. അച്ഛന്റെ സമ്മതം ഇല്ലാതെ എനിക്ക് വരാൻ പറ്റില്ല. ഈ യാത്ര ഒഴിവാക്കിയേക്ക് മോനെ. ഏട്ടൻ പറഞ്ഞ സ്ഥിതിക്ക് പോവണ്ട. ഏട്ടന്റെ സമ്മതം ഇല്ലാതെ പോയാൽ ഏട്ടൻ എന്ത് വിഷമമാവും. എനിക്ക് പോയേ പറ്റൂ. ആര് വന്നില്ലെങ്കിലും ഞാൻ പോവും. പെട്ടെന്ന് തന്നെ ഇവിടെ നിന്ന് രക്ഷപ്പെടണം. പറഞ്ഞതനുസരിച്ച് മിന്നൽ രാജുവിനെ കുറിച്ച് കൂടുതൽ അന്വേഷിച്ചു കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. മിന്നൽ രാജുവിന്റെ യഥാർത്ഥ പേര് രാജേന്ദ്ര പ്രസാദ് എന്നാണ്. അവനിവിടുത്തെ കല്ലമ്പലം ബ്രാഞ്ചിൽ അക്കൗണ്ട് ഉണ്ട്. ആ അക്കൗണ്ട് മാഡം ഒന്ന് ചെക്ക് ചെയ്യണം. അപ്പോ മാഡത്തിന് കൂടുതൽ സത്യങ്ങൾ അറിയാൻ കഴിയും. ഹലോ, ആരാടോ? ആരാണെന്ന് അയാൾ ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല. ഒരു ഇൻഫോമറാ. യദുകൃഷ്ണന്റെ കൊലപാതകിയായ മിന്നൽ രാജുവിനെ അറസ്റ്റ് ചെയ്തില്ലേ, അയാളെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കണം എന്ന് പറയാനാണ് അയാൾ ആദ്യം വിളിച്ചത്. എന്നിട്ട് താൻ അന്വേഷിച്ചോ? അന്വേഷിച്ചു. യദുകൃഷ്ണന്റെ മരണം നടക്കുന്ന സമയത്ത് ഈ രാജു ജയിലിലായിരുന്നു എന്ന് കണ്ടെത്തി. ജയിലിലായ ആളെങ്ങനെ കൊല നടത്തി? ആ അതാണ് ചോദ്യം. ശ്യാംകുമാറാണ് മിന്നൽ രാജുവിനെ പിടികൂടിയത്. മറ്റൊരു കേസുമായി ബന്ധപ്പെട്ടാണ് അയാളെ പിടികൂടിയതെന്ന് അന്ന് പറഞ്ഞത്. പക്ഷെ അങ്ങനെ ഒരു കേസ് അയാളുടെ പേരിൽ രജിസ്റ്റർ ചെയ്തിട്ടില്ല. ശ്യാമുമായിട്ട് സംസാരിച്ചില്ലേ? സംസാരിച്ചു. ശ്യാം ശ്യാമിന്റേതായ ചില ന്യായീകരണങ്ങൾ നിരത്തി. രാജുവിന്റെ യഥാർത്ഥ പേര് രാജേന്ദ്ര പ്രസാദ് എന്നാണ്. അയാളുടെ ബാങ്ക് അക്കൗണ്ട് പരിശോധിച്ചാൽ കൂടുതൽ സത്യം അറിയാൻ പറ്റുമെന്ന ഈ ഇൻഫോമർ ഇപ്പൊ വിളിച്ച് പറഞ്ഞത്. അപ്പോ മിന്നൽ രാജു അല്ലേ യദുകൃഷ്ണനെ കൊന്നത്? ഒരു നിരപരാധിയാണോ താൻ പിടിച്ച് അകത്താക്കിയത്? എടോ, എങ്കിലത് വലിയ തെറ്റാ. മിന്നൽ രാജു കുറ്റം സമ്മതിച്ചതാണല്ലോ. കൂടുതൽ ചോദ്യം ചെയ്യാതെ തന്നെ അയാൾ എല്ലാം വെളിപ്പെടുത്തുകയായിരുന്നു. ചില സംശയങ്ങൾ എനിക്കുണ്ട് സൂരജേട്ടാ, അതിപ്പോ പറയാൻ പറ്റില്ല. മിന്നൽ രാജുവിന്റെ ബാങ്ക് അക്കൗണ്ട് എനിക്ക് നാളെ ഒന്ന് പരിശോധിക്കണം. കൂടുതൽ സത്യം അറിയാൻ കഴിയുമെന്നല്ലേ അയാൾ പറഞ്ഞത്. നോക്കട്ടെ എന്താ സത്യമെന്ന്. വക്കീല ഫോൺ എടുക്ക്, തൊണ്ട വരളുന്നുണ്ടാവും. വേഴാമ്പലിനെ പോലെ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് കൊറേ ആയല്ലോ, എടുക്കടി. ഹലോ. ഹലോ മീരേ, എന്തായി, വല്ല പുരോഗതി ഉണ്ടോ? എപ്പോഴാ നമ്മുടെ വിവാഹം? ഞാൻ പറയാം, ഒന്നടങ്ങ്, ഞാൻ വിളിക്കാം. ഓക്കെ. ഹലോ ഹലോ, കട്ട് ചെയ്ത്. കല്യാണം എപ്പോഴാന്ന് ചോദിക്കുന്നത്? സഹദേവൻ കേക്കണ്ട, അവൻ ആ വക്കീലിനെ കൊല്ലും. ആരായിരിക്കും? ഞാൻ കടം വാങ്ങിയവരുടെ വല്ലരും ആയിരിക്കും. അമ്മേ,
സഹദേവ് സാറില്ലേ? ആ, എനിക്കറിയില്ല. ഓ, സമാധാനം, എന്നെ തേടി വന്നവരല്ല. സഹദേവൻ സാറില്ലേ ഇവിടെ? ഇല്ല. ആളുതെ ഇവിടെ തന്നെ ഉണ്ടല്ലോ, നിങ്ങൾ എന്തിനാ കള്ളം പറഞ്ഞ? ഇവരിതും പറയും, ഇതിനപ്പുറവും പറയും. അതവിട്, നിങ്ങൾ വന്ന കാര്യം പറ. ഞങ്ങള് മാധവേട്ടനോട് സൂചിപ്പിച്ചിരുന്നു വരുന്ന കാര്യം. വായനശാലയുടെ സെക്രട്ടറിയും പ്രസിഡന്റുമാ. ഓ, ഓർക്കുന്നു ഓർക്കുന്നു. ആ, അച്ഛൻ പറഞ്ഞിരുന്നു വായനശാല കെട്ടിടം പുതുക്കിപ്പണിയാൻ ഒരു സാമ്പത്തിക സഹായം അല്ലേ? അതെ, സാറൊന്ന് സഹായിക്കണം. ഓ, 10 രൂപ പോലും കയ്യിലില്ലാത്തവനോടാ സഹായം ചോദിക്കുന്നേ. ഇങ്ങനെ പാപ്പരാ, ഞങ്ങളുടെ ചെലവിൽ ഇവിടെ കഴിയുന്നതല്ലേ. അച്ഛാ, ആ ചെക്ക് ബുക്കിംഗ് എടുത്തേ. എത്ര എഴുതണം? സാറിന്റെ ഇഷ്ടം. ഞാൻ ഒരു 1 ലക്ഷം രൂപ തരാം. ഓ, അത് മതി. താങ്ക് യു സാർ, താങ്ക് യു സാർ. അച്ഛാ, ഇവിടുത്തെ വൃദ്ധസ്ഥാനം നടത്തിപ്പുകാരില്ലേ, അവരോട് ഒന്ന് ഇവിടെ വരാൻ പറയണം. ഒരു 2 ലക്ഷം രൂപ അവർ കൊടുത്തേക്കാം. ഞാൻ പറയാം. പിന്നെ ഉത്സവ കമ്മിറ്റിക്കാരൻ നീ മറന്നു. അങ്ങനെ മറക്കാൻ പറ്റുമോ അച്ഛാ? അവരോട് വരാൻ പറയാം. ഒരു 50,000 രൂപ അവർക്കും കൊടുക്കാം. യ്യോ, എന്തുവാ ഇത്? സഹദേവന് ലോട്ടറി അടിച്ചോ? എങ്ങനെയാലും നല്ല കാശുണ്ട് കയ്യില്, അല്ലെങ്കിൽ ഇത്രയും കാശ് സംഭാവന കൊടുക്കോ. ശരിയാ. എന്തായാലും മോളെ, നിന്റെ വൈരാഗ്യമൊക്കെ കള. സോപ്പിട്ട് നിക്ക അവനോട്, ഒഴിവാക്കൊന്നും വേണ്ട. വക്കീല, നല്ല തെറി കൊടുത്ത് ഒതുക്കവനെ. ഹലോ. ഹലോ മീര, എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. വക്കീൽ, ഒന്നും പറയണ്ട. ദേ, ഇനി എന്നെ വിളിച്ച് ശല്യപ്പെടുത്തരുത്. നിങ്ങൾക്ക് നാണമില്ലേ മനുഷ്യ എന്നെങ്ങനെ വിളിക്കാൻ? ഇനി എങ്ങാനും വിളിച്ചാ ഞാൻ പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് ചെയ്യും. അല്ല, നേരത്തെ ഇങ്ങനെയൊന്നും അല്ലല്ലോ മീര പറഞ്ഞത്. ഫോൺ വെച്ചേ. മെയിൽ എന്നെ വിളിക്കരുത്. ഞാനേ സഹദേവേട്ടന്റെ പെണ്ണാ, വക്കീലിന്റെ പെണ്ണല്ല. നന്നായി മോളെ, അവനോട് അങ്ങനെ തന്നെ പറയണം. സഹദേവേട്ടനെ അച്ഛൻ ഇറക്കി വിടാത്തത് നന്നായില്ലേ. അതെ, ഇനി അവനെ നമ്മൾ വിടുന്നില്ല. പക്ഷേ കാശിന്റെ ഉറവിടം എവിടെ നിന്നാണെന്ന് ആദ്യം മനസ്സിലാക്കണം. ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ ഏറ്റു. എന്ത് പറഞ്ഞാലും സഹദേവേട്ടൻ എന്നോട് സ്നേഹമുണ്ടല്ലേ. ഞാനാ അത് മനസ്സിലാക്കാതെ പോയത്. ഇനി ഞാൻ വിടില്ലെന്റെ സഹദേവേട്ടനെ. രാജേന്ദ്ര പ്രസാദ് ഇവിടെ അക്കൗണ്ട് തുടങ്ങിയെന്നല്ലാതെ തുകയൊന്നും നിക്ഷേപിച്ചിട്ടില്ല. 0 ബാലൻസ് അക്കൗണ്ട് ആയിരുന്നു അയാളുടേത്. ഈ അടുത്ത കാലത്താണ് അയാളുടെ അക്കൗണ്ടിലേക്ക് 50 ലക്ഷം രൂപ വന്നത്. അതെ, മറ്റൊരു അക്കൗണ്ടിൽ നിന്നാണ് ഇത്രയും തുക ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നത്. ആരുടെ അക്കൗണ്ടിൽ നിന്നാണ് ഇത്രയും വലിയൊരു തുക ട്രാൻസ്ഫർ ചെയ്തത്? രാധിക എന്നാണ് അവരുടെ പേര്. രാധിക മാഡത്തിന്റെ അക്കൗണ്ടിൽ നിന്നാണ് 50 ലക്ഷം രൂപ രാജേന്ദ്ര പ്രസാദിന്റെ അക്കൗണ്ടിലേക്ക് വന്നിരിക്കുന്നത്. രാധിക, അവർ
അവരുടെ ഫാദറിന്റെ പേരൊന്ന് പറയാൻ പറ്റും? ചന്ദ്രസേനൻ. അവരുടെ ഫോട്ടോയും മറ്റു ഡീറ്റെയിൽസോ കിട്ടും? യെസ് മാഡം. സ്വന്തം ഭർത്താവിനെ കൊന്നവന് എന്തിനാണ് അവൾ 50 ലക്ഷം രൂപ നൽകിയത്? ഇതവള് തന്നെയാണ്, രാധിക. മിന്നൽ രാജു അല്ല പ്രതിയെന്ന് മനസ്സിലാക്കിയതിനു ശേഷം എന്റെ മനസ്സിൽ മറ്റൊരു കൊലയാളിയുടെ ചിത്രമാണ് തെളിഞ്ഞത്. എന്റെ ഭർത്താവിനെ മാഡം അറിയും.